റിയലി ഒരു ഫീൽ ഗുഡ് മൂവിയാണ്. അഖിൽ സത്യൻ്റെ എഡിറ്റിംഗ് ആയിക്കോട്ടെ, ഫഹദ് ഫാസിലിൻ്റെ ക്യാരക്ടേഴ്സ് ആയിക്കോട്ടെ, അഖിൽ സത്യൻ്റെ എഡിറ്റിംഗ്, സ്ക്രീൻ പ്ലേ, ഡയറക്ഷൻ, ഓൾ ആട്ട് വെരി വെൽ. നെക്സ്റ്റ് അഖിൽ സത്യൻ മൂവിക്കായിട്ടൊരു വെയിറ്റിംഗ് ആണ്. കാരണം സത്യനന്ദക്കാരൻ്റെ മകനാണ്, പോരാത്തതിന് സത്യനന്ദക്കാരൻ്റെ ഒരു ടച്ച് അതിലുണ്ട്. സത്യനന്ദക്കാരൻ്റെ ഫിലിം കാണുമ്പോൾ തന്നെ നമുക്കൊരു ഫീൽ ഗുഡ് കിട്ടാറുണ്ട്. പിന്നെ ചിലവർ പറയാറുണ്ട് നമുക്ക് ഞാൻ പ്രകാശിൻ്റെ എക്സാക്ട് കോപ്പിയാണെന്നൊക്കെ പലവരും പറയുന്നുണ്ടെങ്കിലും, ബട്ട് ഐ ഡോ തിങ്ക് ദാറ്റ്, എനിക്കത് അങ്ങനെ തോന്നിയില്ല. റിയലി ഇറ്റ്സ് എ ഫീൽ ഗുഡ് മൂവി. ഞാനിപ്പോൾ എന്തായാലും എനിക്ക് ഒന്നും കൂടെ ഒന്ന് കാണണമെന്ന് എനിക്കൊരു ഫീലുണ്ട്. വണ്ടർഫുൾ മൂവി. മെസ്സേജ് ഉണ്ട്. ഇപ്പോൾ നമ്മളെ ചില കുട്ടികളെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അനുസരിച്ച് ചില കുട്ടികളെ പഠിക്കാനായിരിക്കില്ല, ചിലവരെ എടുത്തു വളർത്ത് പഠിക്കാറുണ്ട്. ആ അങ്ങനത്തെ ഒരു രീതിയിലും ഒരു ചെറിയ മെസ്സേജും നൽകാറുണ്ട്. പിന്നെ ഭയങ്കര ഹ്യൂമർ സെൻസ് ആണ്, ഭയങ്കര കോമഡിയാണ്. മസ്റ്റ് എല്ലാവരും വന്ന് വാച്ച് ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നു. രണ്ട് ദിവസം കൊണ്ട് 1.5 something ക്രോസ് എന്തോ സിനിമയ്ക്ക് കിട്ടി. വെരി ലവ് ദിസ് ഫിലിം. കുഴപ്പമില്ല, നല്ല ഫിലിം, ഒരു ഫീൽ ഗുഡ് മൂവി തന്നെ. കൊള്ളായിരുന്നു. ഫഹദിൻ്റെ ആക്ടിങ് നല്ലതാണ്. ഫീൽ ഗുഡ് മൂവി. അങ്ങനെ ഒരാളുടെ ലൈഫ് ചേഞ്ചിങ് മൊമെന്റ് കാണിക്കുന്ന ഒരു മൂവിയാണ്. നല്ല എൻജോയ് ചെയ്തു. നല്ല ഫിലിം. കുറേ നാൾക്ക് ശേഷം നല്ലൊരു അങ്ങനത്തെ ഫിലിം കിട്ടി. ഒരു ഫാമിലി എൻ്റർടൈനർ ആയിരുന്നു. നല്ല ഫിലിം. നന്നായിട്ടുണ്ട്. നല്ല നല്ല സിനിമ, നല്ലൊരു ഫീൽ ഗുഡ് മൂവിയായിരുന്നു. കുറേ നാൾക്ക് ശേഷം ഫഹദിൻ്റെ ഒരു ഫിലിം കാണാൻ പറ്റി. ഇതൊരു ഫാമിലി മൂവിയാണ്. നല്ല കോമഡി ഉണ്ട്. മുകേഷ് ഒക്കെ ഉണ്ട്, നല്ല രസമുണ്ട്. ഒത്തിരി നല്ല മൂവിയായിരുന്നു. എല്ലാവരും നല്ലപോലെ പെർഫോം ചെയ്തിട്ടുണ്ട്. ഇടയ്ക്ക് വെച്ച് കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല സിനിമ. നല്ല സിനിമ വെച്ചാൽ നല്ല സിനിമ. ആ ഫാമിലി ആയിട്ട് കണ്ടിരിക്കാം. എന്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ എല്ലാം പറയാൻ പോകണം. എന്റെ സൂപ്പർ സിനിമ. സൂപ്പർ. പക്ഷേ ഫഹദ് ഒരുപാട് അങ്ങ് ക്ഷീണിച്ചു പോയി ഈ സിനിമയിലേ. സൂപ്പർ. ഒരു ഫീൽ ഗുഡ് മൂവി ആയിരുന്നു. 3 hours ലൈക് ഡ്യൂറേഷൻ ഉണ്ടായാലും ലൈക് കണ്ടോണ്ടിരിക്കാം. നല്ല ഫഹദിന്റെ പെർഫോമൻസ് എങ്ങനെയാണ്? നല്ല ലൈക് എനിക്ക് മറ്റേ ഞാൻ പ്രകാശൻ മൂവി ആവുന്നു.